ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ ഫേസ് ക്യാമറയുടെ തൊട്ട് എട്ട് ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിന്ന് കണ്ണെഴുതുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് മേബ്ലൈൻ്റെ ഈ ഒരു ഐ യൂസ് ചെയ്യുന്നത് സാധാരണയായിട്ട് ഞാൻ എഴുതാറുള്ള ഒരു ഏഴ് ലുക്കുകളാണ് കാണിക്കുന്നത് കേട്ടോ എല്ലാവരും ചെയ്യാറുള്ള ലുക്കൊക്കെ തന്നെയാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ലുക്കാണ് നമ്മൾ കണ്ണിന് മുകളിൽ ഐലൈനർ എഴുതിയിട്ടുണ്ട് എന്ന് പോലും തോന്നാത്ത വിധത്തിൽ നമ്മൾ വളരെ തിന്നായിട്ട് ഐലൈനർ വരയ്ക്കുകയാണ് ചെയ്യുന്നത് ഇന്നർ കോർണറിൽ നിന്ന് നമ്മൾ വരച്ചു തുടങ്ങുന്ന അതേ വീതി തന്നെയായിരിക്കും ഔട്ടർ കോർണറിൽ വരെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലുക്ക് നല്ല സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ലുക്ക് ഇനി സെക്കൻഡ് ലുക്ക് സെക്കൻഡ് ലുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നർ കോർണറിൽ നിന്ന് നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ വളരെ തിന്നായിട്ട് തുടങ്ങിയതിന് ശേഷം മിഡിൽ ഭാഗം എത്തുമ്പോഴത്തേക്ക് വീതി കൂട്ടി കൂട്ടി വരും അങ്ങനെ ഔട്ടർ കോർണർ ആകുമ്പോഴത്തേക്കും നല്ലവണ്ണം വീതി കൂട്ടിക്കൊണ്ട് വരും അതാണ് സെക്കൻഡ് ലുക്ക് എല്ലാവരും സാധാരണയായിട്ട് വരയ്ക്കാറുള്ള ഒരു ലുക്കാണ് കേട്ടോ മിക്കവർക്കും ഇഷ്ടമുള്ളൊരു ലുക്കാണിത് ഇനി തേർഡ് ഐലൈനർ ലുക്ക് ലുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കൂടി വരയ്ക്കുകയാണ് നേരത്തെ വരച്ചതിൽ നിന്ന് ജസ്റ്റ് ഒരു വിങ് കൂടി നമ്മൾ വരയ്ക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ചെറിയൊരു വിങ്ങാണ് വരയ്ക്കാറ് സാധാരണ ഒരുപാട് ലെങ്ത്തായിട്ട് വരയ്ക്കില്ല ചെറിയൊരു വിങ് നമ്മൾ ആ വരച്ച അതേ വീതിക്ക് തന്നെ വരച്ചു കൊടുക്കുന്നു നമ്മൾ ആദ്യം വരച്ചില്ല അതുമായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഫോർത്ത് ഐലൈനർ ലുക്കാണ് അതിനി കണ്ണിന് താഴെയും കൂടിയാണ് നമ്മൾ ഐലൈനർ വരയ്ക്കുന്നത് അത് താഴെ ഐലാഷസിനും താഴെയായിട്ട് മിഡിൽ പോർഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ശേഷം വിങ് ഐലൈനറുമായിട്ട് നമ്മൾ എഴുതിയല്ലോ വിങ് വരച്ചല്ലോ അതുമായിട്ട് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത് അതായത് കണ്ണിന് താഴെ പകുതി പോർഷൻ മാത്രമേ നമ്മൾ വരയ്ക്കുന്നുള്ളൂ വാട്ടർ ലൈനിൽ നമ്മൾ വരയ്ക്കുന്നില്ല ഐ താഴെയായിട്ടാണ് വരയ്ക്കുന്നത് അതിന് ശേഷം നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് കണക്റ്റ് ചെയ്യുന്നു ഇനി ഫിഫ്ത്ത് ഐലൈനർ ലുക്കാണ് അതിന് ചെയ്യാൻ പോകുന്നത് കണ്ണിന് താഴെ ഫുള്ളായിട്ട് നമ്മൾ വരയ്ക്കുന്നുണ്ട് അതെന്ന് വെച്ചാൽ വാട്ടർ ലൈനിൽ നമ്മൾ ഒരുപാടങ്ങകത്തേക്ക് വരയ്ക്കാതെ ഐലാഷസിൻ്റെയും തൊട്ടടുത്തായിട്ട് തന്നെ അതായത് വാട്ടർ ലൈന് അടുത്തായിട്ട് തന്നെ ചെറുതായിട്ട് വരയ്ക്കുന്നു ഒരുപാട് ഒരുപാടങ്ങ് അകത്തേക്ക് അതായത് കണ്ണിലേക്ക് ഐലൈനർ പോകുന്ന അത്ര നല്ലതല്ല അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അതിന് ശേഷം ഐ ലാഷസിന് താഴെയായിട്ടും നല്ല രീതിക്ക് ഒന്ന് വരയ്ക്കുന്നുണ്ട് ഔട്ടർ കോർണറിൽ നിന്നും ഇന്നർ കോർണറിലും എല്ലാം അത് നല്ലവണ്ണം കണക്റ്റാകുന്നുണ്ട് മുകളിൽ വരച്ചതും താഴെ വരച്ചതും നല്ലവണ്ണം ആവുന്നുണ്ട് അപ്പം കണ്ണ് കുറച്ചുകൂടി വലിപ്പമുള്ളതായിട്ട് തോന്നും കേട്ടോ സിക്സ്ത് ഐലൈനറിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നർ കോർണറിൽ വരച്ചതിൽ ഐലൈനർ കുറച്ചുകൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കണ്ണിന് കുറച്ചുകൂടി ലെങ്ത്ത് തോന്നും അത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ഇതാണ് സിക്സ് ലുക്ക് സെവൻത്ത് ഐലൈനർ ലുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വിങ് ഐലൈനർ വരച്ചതും നമ്മൾ മായച്ചു അതുപോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തതും വായിച്ചു അതിന് ശേഷം കണ്ണിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമ്മൾ ജസ്റ്റ് വരയ്ക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു ഔട്ടർ കോർണറായാലും ആ താഴെ മുകളിലുമായിട്ടൊന്ന് കണക്റ്റ് ചെയ്യും ഇന്നർ കോർണർ ആയാലും താഴെ മുകളിലുമായിട്ട് കണക്ട് ചെയ്യും അത്ര മാത്രമേ ഉള്ളൂ ഇതാണ് ഞാൻ സാധാരണയായിട്ട് വരയ്ക്കാറുള്ളത് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ വരയ്ക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിച്ചു ായിരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോകളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം ഏഴ് ലുക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ അതുവരേക്കും ലവ് യു ആൾ താങ്ക് യു ബൈ ബൈ